എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ചോറ് വെച്ചിട്ടൊരു പലഹാരമാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മിച്ചം വന്ന ചോറുണ്ടെങ്കിൽ 4 മണിക്ക് രുചികരമായ ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലെ ഓളുകൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് മല്ലിയില, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാട്ടോ. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് ചോറിട്ട് കൊടുക്കാം. ചോറ് ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ചോറ് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവണ്ട. അപ്പം ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. ഇതാ ഇപ്പം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കണം. ചോറെടുത്ത അതേ കപ്പിന് 1 കപ്പ് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില, പിന്നെ പച്ചമുളക്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. അതായത് ഈ വടയൊക്കെ ഉണ്ടാക്കുന്ന അതേ പരുവത്തിൽ വേണം ചെയ്യാൻ. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഇത്രയും കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം അധികമായി പോകാതെ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാകാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറേശ്ശെ മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ഷേപ്പ് ഒന്നും ആക്കാൻ നിൽക്കണ്ട, ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ 1 വശം ഒരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോറ് വെച്ച് തയ്യാറാക്കിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ സൂപ്പറാണിത്. അപ്പോൾ എല്ലാവരും ഇത് 1 തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.